ആഡംബര വില്ലകൾ കയ്യിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി ട്രീ ജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകർക്ക് സാമ്പത്തിക സഹായവുമായി കൊണ്ടോട്ടി ഉപജില്ലാ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ. ധനസഹായ കൈമാറ്റത്തിന്റെ ഉദ്ഘാടനവും കോവിഡ് കാലത്തെ പ്രവർത്തനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഓൺലൈനിലൂടെ നിർവഹിച്ചു. നാലു വർഷമായി സർക്കാർ നിയമനാംഗീകാരം ലഭിക്കാതെ എയ്ഡഡ് സ്കൂളിൽ ജോലിയെടുക്കുന്ന കൊണ്ടോട്ടി ഉപജില്ലയിലെ സഹ അധ്യാപകർക്ക് സാമ്പത്തിക സഹായം നൽകി ചേർത്ത് പിടിക്കുകയാണ് കെ എസ് ടി യു കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി. ശമ്പളം ലഭ്യമല്ലാതിരുന്നതിനാൽ അവധി ദിനങ്ങളിൽ മറ്റു തൊഴിലുകൾ ചെയ്ത് ഉപജീവനം പുലർത്തിയിരുന്നവർക്ക് ലോക്ക്ഡൌൺ വലിയ തിരിച്ചടിയാണ്. മറ്റ് നിർധന കുടുംബങ്ങൾക്കും നിയമനം ലഭിക്കാത്ത അധ്യാപകർക്കും ഓൺലൈനിലൂടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുക്കുകയായിരുന്നു. ഇത്തരം സഹായം വലിയ ആശ്വാസമാകുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. നമ്മൾ പ്രകടമായി കാണുന്ന സാധുക്കളുണ്ട്, എന്നാൽ പ്രകടമായി നമ്മൾ കാണാത്ത ചില വ്യക്തികൾ. ഈ സാധുക്കളെക്കാളും അവരുടെ കാര്യം കഷ്ടമാണ്. അതിപ്പോൾ നമ്മളും പൊതുവേ ചർച്ച ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ബി പി എല്ലിൻ്റെ താഴെയുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ ആകുമ്പോൾ നമ്മളെന്ത് ചെയ്യും, കിറ്റായിട്ടും പൈസയായിട്ടും ഒക്കെ അവർക്ക് കൊടുക്കും, നല്ലത് തന്നെ. എന്നാലും അവർ ദാരിദ്ര്യം തീരുന്ന സംഗതിയല്ല, വളരെ പ്രയാസമുണ്ട്. പക്ഷേ അവരെക്കാളും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വളരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, എന്നാൽ ഒരാളോടും ചോദിക്കാത്ത ഒരാളും അവരെ ഒരു ബുദ്ധിമുട്ടുകാരെന്ന് പറഞ്ഞാൽ കാണും ചെയ്യില്ല. അവർക്ക് അവരുടെ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ വലിയ കഷ്ടം. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇപ്പോൾ അപ്പുറവർ കിട്ടാത്ത മനുഷ്യന്മാർ. കോവിഡ് അവധിക്കാലത്തെ കെ എസ് ടി യു ഒട്ടനവധി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും ചടങ്ങിൽ ഇ ടി ബഷീർ എം പി നിർവഹിച്ചു. പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള വാവൂർ ആവശ്യപ്പെട്ടു. 16 മുതൽ കേരളത്തിലെ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമിക്കപ്പെട്ട നൂറുകണക്കിന് അധ്യാപകർക്ക് നിയമനാംഗീകാരവും ശമ്പളവും ലഭിക്കാതെ ഇന്ന് കേരളത്തിലുണ്ട്. ഈ കോവിഡ് വ്യാപന കാലത്ത് സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഓരോ ആശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ഈ അധ്യാപകർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കെ എസ് ടി യു ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ ചെവികൊണ്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ്, ഈ സാഹചര്യത്തിലാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ഇങ്ങനെ പ്രയാസമനുഭവിക്കുന്ന അധ്യാപകർക്ക് ചെറിയൊരു ആശ്വാസ സഹായധനം നൽകാൻ തീരുമാനിച്ചത്. സംസ്ഥാന വ്യാപകമായി 4000 അധ്യാപകരാണ് ഈ ഗണത്തിലുള്ളത്. ഇവിടെ കൊണ്ടോട്ടി ഉപജില്ലയിൽപ്പെട്ട അധ്യാപകർക്കുള്ള സഹായ ധന വിതരണമാണ് ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി നിർവഹിക്കുന്നത്. ചടങ്ങിൽ കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള ബാബൂർ, സെക്രട്ടറി പി കെ എം ഷഹീദ്, കൊണ്ടോട്ടി ഉപജില്ലാ പ്രസിഡന്റ് കെ പി ഫൈസൽ, സെക്രട്ടറി എം ഡി അൻസാരി, യു കെ നാസർ തുടങ്ങിയവർ സംബന്ധിച്ചു. മാസ്കുകളുടെയും മരുന്നുകളുടെയും വിതരണം, അവധിക്കാല പഠന പ്രവർത്തനങ്ങൾ, വിദ്യാർത്ഥിതല മത്സരങ്ങൾ എന്നിവയും നിലവിൽ നടന്നുവരുന്നുണ്ട്. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി.